ഇപ്പോൾ കണ്ണൂരിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഒരു പ്രയോഗമാണ്, അതൊന്നും ശരിയായ പ്രയോഗമൊന്നുമല്ല. സി പി എം എന്തിനാണ് അങ്ങനെ ഒരു സംരക്ഷണം വാങ്ങേണ്ട കാര്യമുള്ളത്? എവിടെയാണ് ഇതിങ്ങനെ സംരക്ഷിച്ചെന്ന് പറയുന്നത്? ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ണൂർ ജില്ലയെ ആർ എസ് എസ് ദത്തെടുത്ത വിവരം പത്രക്കാരൊന്നും പഠിക്കുന്നില്ലയാണ്. കോടിക്കണക്കിന് ഉറുപ്പിയ 2 കോടി രൂപ ആദ്യ ഗഡു ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞതും ഔദ്യോഗികമായിട്ട് ആർ എസ് എസ് പറഞ്ഞതാണ്. കണ്ണൂരിനെ പറ്റി, കണ്ണൂരിൽ 1979 ഏപ്രിൽ 8 ഞങ്ങളുടെ തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള 2 സഖാക്കളെ ചമ്പാട് എന്ന് പറയുന്നത് തരിശ്ശേരി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. 11 കേന്ദ്രത്തിലാണ് അന്ന് ബോംബറി നടത്തിയത്. 11 കേന്ദ്രത്തിൽ ഒരു സംഘർഷമോ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മുഖപരിചയം പോലും ഇല്ലാത്ത ആളുകളെയാണ് ബോംബെറിഞ്ഞ് കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അതേത് സംഘർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആർ എസ് എസ് പ്ലാൻ ചെയ്തത്? അതാ ഞാൻ പറഞ്ഞത്, സി പി എമ്മിനെ നശിപ്പിക്കാൻ ഈ കേരളത്തിൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല എന്ന രീതിയിൽ കണ്ണൂർ ജില്ലയെ ദത്തെടുത്തുകൊണ്ട് ആർ എസ് എസ് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എവിടെയോ കടന്നാക്രമണം നടത്തിയിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് സുധാകരൻ പറയുന്നത് ആർ എസ് എസിനെ വള്ളപൂശാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ല അതിനെ പറ്റി. അതിനെന്ത് സംശയമില്ല. അദ്ദേഹത്തിന് ഏത് സമയത്ത് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യപരമായ അവകാശമാണ്. അദ്ദേഹത്തിന് ആർ എസ് എസിൽ പോവുകയോ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അത് കോൺഗ്രസാണ് ഗൗരവത്തിലെടുക്കേണ്ടത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളത് മനസ്സിലാക്കും. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരായും പൊരുതി മുമ്പോട്ടേക്ക് വന്നൊരു പാർട്ടി എന്ന രീതിയിൽ സി പി ഐ എമ്മിന് വളരെ വ്യക്തിതയോടുകൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവരെല്ലാം ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. അത് ഈ ഇന്ത്യയിൽ പൊതുവെയായിട്ടും അതെ, കേരളത്തിലും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ അതിനെ സംബന്ധിച്ച്. ഹിന്ദു വോട്ടുകളുടെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെ ഹിന്ദുക്കളെ കൂടെ നിർത്തുക എന്നൊരു ലക്ഷ്യമുണ്ടോ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്? ആർ എസ് എസിനെ പിന്തുണക്ക വഴി ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നല്ലല്ലോ പൂർണ്ണമായിട്ടും. അതിൻ്റെ ഒരു ഹിന്ദു പേരുപയോഗിക്കുന്ന ഒരു വർഗീയ പ്രസ്ഥാനമാണ്. പക്ഷേ അതുകൊണ്ട് അവരാണ് ഹിന്ദു എന്നുള്ള തിരുത്തായിട്ട് ഉണ്ടാക്കണ്ട. പക്ഷേ വേറൊരു കാര്യം കൂടി, ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിന് ഇന്ന് മന്ത്രിസഭ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? പരിപൂർണ പിന്തുണയാണ്. സി പി എം പരിപൂർണമായിട്ട് അതിനെ പിന്തുണക്കുകയാണ്. ഗവൺമെന്റിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുകയാണ് ഞങ്ങൾ. ഈ അയക്കോട്ടെ, അയക്കാൻ പറ്റുന്ന ഒന്ന് അതാണ്, ഒരു ഓപ്ഷൻ അതാണ്. അതായിക്കട്ടെ.